ദുരിതത്തിന്റെ അവസ്ഥ. ഇവിടെ ഒരു KSRTC നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത മലപ്പുറത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്റെ കൂടെ ഇന്നുണ്ടോ മലപ്പുറത്ത്? ഇന്ത്യക്ക് സ്വന്തമായി എയർലൈൻസ് ഉണ്ടോ? മലപ്പുറത്ത് പോയാൽ സ്വന്തമായി എയർലൈൻസ് ഉണ്ടോ? നിർമ്മാണം നടക്കുന്നു. KSRTC കെട്ടിടത്തിന്റെ നിർമ്മാണം നിങ്ങൾ ഇന്ന് എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. മലപ്പുറത്ത്, മലപ്പുറത്തെ കുറിച്ചാണ് ചോദ്യമുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു KSRTC നവീകരണ പ്രവർത്തനം നടത്താൻ നിർമ്മാണ അവതാളത്തിലാണ്, അടക്കണിയിലാണ്, തട്ടിപ്പാണ്, തട്ടിപ്പാണ്, ആകെ കുത്തുവാളടുപ്പിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വകാര്യ മേഖലയുടെ രവി ഒരു ചോദ്യമുണ്ട്. അഫ്സൽ ചോദിച്ചു KSRTC ഉത്തരവാദിത്വം LDF കൊടുക്കാം. എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നല്ലോ, ആ എയർ ഇന്ത്യ ഇപ്പൊ ആരുടെ കയ്യില? ടാറ്റയുടെ കയ്യില്. ടാറ്റക്ക് വിറ്റു, അംബാനിക്ക് വിൽക്കുന്നു, അദാനിക്ക് വിൽക്കുന്നു. ഇവര് വിറ്റല്ല പോർട്ട്, തിരുവനന്തപുരത്തെ പോർട്ട് ഞങ്ങളാണ് അദാനിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ? നിങ്ങൾ സ്വകാര്യ മേഖല സെന്ററിൽ വന്ന കമ്മീഷൻ കൊടുത്താൽ സ്വകാര്യ മേഖല നല്ലതാണ്. എനിക്ക് ഞങ്ങൾക്ക് പണം കിട്ടിയാൽ സ്വകാര്യ മേഖല നല്ലതാണ്. ഇതാണ് ആരിഫിന് ഒരുമിച്ച് മറുപടി പറയാം. ഇപ്പൊ റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇപ്പൊ തിരൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാന സ്റ്റേഷൻ ആണല്ലോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി ഇറങ്ങണം, 500 മീറ്റർ നടക്കണം, എന്നിട്ട് അവിടുന്ന് വീണ്ടും മേൽപ്പാലം കയറണം. എങ്ങോട്ട്? ഇതിന് എക്സിറ്റിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് MP ലാർജ് സ്കീം ഉൾപ്പെടുത്തി ഒരു മേൽപ്പാലം എന്ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയാത്ത അവിടെ ലിഫ്റ്റ് പോലും ഇല്ല, എസ്കലേറ്റർ പോലും ഇല്ല. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ റൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഹാരിസിൽ നിന്ന് തുടങ്ങാം. ഹാരിസ് നോക്കൂ, ഒരു പ്രധാനപ്പെട്ട ഒറ്റ മറുപടി പറഞ്ഞു. ഞാൻ ഇവരുടെ ഈ അഭിനയ തർക്കം അവസാനിച്ചെങ്കിലാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഇവരുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ കാലത്തും ഇപ്പോ സംഘപരിവാർ ഗവൺമെന്റ് വന്നതിനു ശേഷമാണ് മലപ്പുറം ജില്ലയോടുള്ള പ്രത്യേക ഒരു അവഗണന ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പറയട്ടെ, ഈ അവഗണന സമയത്ത് വന്ദേ ഭാരത് കൊട്ടിഘോഷിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിക്കുന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടാണ് ഒരു ഉദ്ഘാടന മാമാങ്ക നടത്തിയത്. ആ സമയത്ത് കൃത്യമായി MP ഇടപെട്ട് തിരൂരിൽ ആദ്യം റെയിൽവേ അതിൽ ഇതുണ്ടായിരുന്നില്ല, എന്തുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. പരപ്പനങ്ങാടിയിൽ യശ്വന്ത്പൂർ എക്സ്പ്രസിന് സ്റ്റോപ്പ് ഈ MP ഇടപെട്ട് അനുവദിച്ചു. അതുപോലെ തന്നെ തിരൂർ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിച്ചു. തിരൂരിൽ കൊച്ചുവേളി അമൃത്സർ ചണ്ഡീഗഡ് എക്സ്പ്രസിനും തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസിനും സ്റ്റോപ്പ് അനുവദിച്ചു. തിരുനാവായൽ മെമു എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചു. ഇത് എണ്ണി പറയാൻ കഴിയുന്നത് സ്റ്റോപ്പ് അനുവദിച്ചത് കൊണ്ടാണ് അല്ലേ? കൃത്യമായി പിന്നെ അഫ്സൽ ഇവിടെ സൂചിപ്പിച്ചു മേൽപ്പാലം കയറിയിട്ട് വേണം പറയാൻ. ഞാൻ സൂചിപ്പിച്ചു MP ഫണ്ടിന്റെ ഭാഗമായിട്ട് ലിഫ്റ്റിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ₹1,250,000 1 crore പ്രോജക്റ്റിൽ മേൽപ്പാലം കേന്ദ്രത്തിന്റെ റെയിൽവേ ബജറ്റ് ഫണ്ടാണ്, കേന്ദ്രത്തിന്റെ റെയിൽവേ ബജറ്റ് ഫണ്ടാണ്. ഇപ്പോഴും നിർമ്മാണം നടക്കുകയാണ്. ഇവിടെ ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. പഴയ ലീഗും പുതിയ ലീഗുമാണ്, പഴയ ലീഗും എക്സ് ലീഗുമാണ്.